hi my dear students we are going to listen the malayalam explanation of NCRT class 10 english unit 8 form 4 written by carl sandberg ർഗ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ആയിരുന്നു അദ്ദേഹം ഒരു അമേരിക്കൻ എഡിറ്റർ കൂടിയായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പുലി പ്രൈസസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നത് ചിക്കാഗോ സിറ്റിയിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോയംസ് എല്ലാം ആ ഒരു ചിക്കാഗോ സിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആയിരുന്നു പിന്നെ ഫോഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പോമാണ് ആ പോയത്തില് നേച്ചറിനെ കുറിച്ചിട്ടുള്ള സ്ട്രോങ് റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ചെറിയ ആണെങ്കിലും അതിന് നല്ല ഡീപ്പ് ആയിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മീനിങ്ങും ഉണ്ട് അപ്പൊ നമുക്ക് പോയൻ തുടങ്ങാം ഫോഗ് ഫോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫോഗ് സ്നോ മഞ്ഞ് അല്ലെ ദ ഫോഗ് കംസ് ഓൺ ലിറ്റിൽ അപ്പൊ പോയിട്ട് നമ്മളോട് പറയാണ് ഫോഗ് വരുന്നത് എന്ത് പോലെയാണ് ഒരു ക്യാറ്റ് വരുന്നത് പോലെയാണ് അപ്പൊ നമുക്കറിയാം ഒരു ക്യാറ്റ് വരുന്നത് കണ്ടാൽ നമുക്ക് അത് വന്നതും പോകുന്നതും ഒന്നും അറിയില്ല ഭയങ്കര സൈലന്റ് ആയിട്ടാണ് പൂച്ച നമ്മുടെ വീട്ടിലേറ്റൊക്കെ വരുന്നത് എവിധിക്കിടെ നടന്നാലും അതുപോലെയാണ് ഫോഗ് വരുന്നതും പോകുന്നതും വളരെ സൈലന്റ് ആയിട്ടാണ് മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അത് വരുന്നു പോകുന്നു അപ്പൊ ഇവിടെ ഫോഗിനെ ഒരു ക്യാറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ക്യാറ്റ് വരുന്നതും ഫോഗ് വരുന്നതും ഒരുപോലെയാണ് എന്നാണ് പോയിട്ട് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ഓവർ ആൻഡ് സിറ്റി ഓൺ സൈലന്റ് ഇറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോഗിനെയാണ് അപ്പൊ ഫോഗ് ഇങ്ങനെ പയ്യ പയ്യെ വന്ന് ഹാർബർ ഹാർബർ എന്ന് വെച്ച പോർട്ട് പോർട്ടിലും സിറ്റിയിലൊക്കെ ഇങ്ങനെ വന്ന് സൈലന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുപോലെ ഒരു കാറ്റ് സൈലന്റ് ആയിട്ട് ഹോഞ്ചസ് ഹോഞ്ചസ് എന്ന് വെച്ചാൽ സിറ്റിംഗ് വിത്ത് ബെൻ ഇപ്പൊ പൂച്ചകള് കാലൊക്കെ മടക്കി ഇങ്ങനെ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഫോഗിനെ ഇവിടെ നമ്മുടെ ക്യാറ്റ് ഇരുന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യാണ് ഓക്കെ അപ്പൊ ഫോഗ് സിറ്റിയെ ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് നോക്കുകയാണ് എങ്ങനെ ഒരു ക്യാറ്റ് കാലൊക്കെ മടക്കി സൈലന്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കുന്നത് പോലെ and then moves on എന്നിട്ട് പിന്നെ പോയിട്ട് പറയാണ് അതിനുശേഷം fog പയ്യെ പയ്യെ disappear ചെയ്യാണ് ആ സ്ഥലത്ത് നിന്ന് ഭയങ്കര സൈലന്റ് ആയിട്ട് അപ്പൊ അത് ഫോഗ് വരുന്നതും വളരെ സൈലന്റ് ആയിട്ട് ഒരു കാറ്റിനെ പോലെയാണ് fog തിരിച്ചു പോകുന്നതും silent ആയിട്ട് ഒട്ടും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വളരെ silent ആയിട്ടാണ് fog പോകുന്നത് അങ്ങനെ fog പോയി കഴിഞ്ഞാൽ ആ പ്രദേശം വളരെ clear ആയി െ മഞ്ഞൊക്കെ ഇറങ്ങുന്ന കോടയൊക്കെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കോടയൊക്കെ ഇറങ്ങും വളരെ സൈലന്റ് ആയിട്ട് ഇറങ്ങും അത് സൈലന്റ് ആയിട്ട് കവർ ചെയ്ത് അവിടെ കണ്ടിട്ട് അത് സൈലന്റ് ആയിട്ട് തിരിച്ചു പോകുന്നു അതാണ് ഈ പോയത്തിന്റെ എക്സ്പ്ലനേഷൻ ഇനി നമുക്ക് പോയിറ്റിക് ഡിവൈസസ് ഒന്ന് ശ്രദ്ധിക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിറ്റിക് ആണ് മെറ്റഫർ ഇവിടെ മെറ്റഫർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് ആസോ ലൈക്കോ യൂസ് ചെയ്യാതെ ആസോ ലൈക്കോ യൂസ് ചെയ്ത് കമ്പയർ ചെയ്താൽ അത് സിമിലിയാവും ആസോ ലൈക്കോ യൂസ് ചെയ്യാതെ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് മെറ്റഫർ ആണ് അപ്പൊ ഇവിടെ ഫോഗിനെ കാറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് മെറ്റഫർ ആണ് ഓക്കെ നെക്സ്റ്റ് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ലിവിങ് ക്രീച്ചറിനെ ഒരു ലിവിങ് ക്രീച്ചർ ആയിട്ട് പോയറ്റ് സങ്കല്പിച്ച് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ ഇവിടെ ഫോഗ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ക്രീച്ചർ അല്ല പക്ഷേ ഇവിടെ ഫോഗിനെ ഇറ്റ്സിറ്റ്സ് ഫോ കംസ് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു ലൈഫ് ഉള്ള ഒരു ലിവിങ് ക്രീച്ചർ ആയിട്ട് ഇവിടെ ഈ പോയത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ആണ് ഫോ കംസ് ഇറ്റ്സിറ്റ്സ് അതിരിക്കുന്നു അതിനെ അതായത് ഫോഗിനെ ഒരു ഹ്യൂമൻ ലിവിങ് ക്രീച്ചർ ആയിട്ട് പോയിട്ട് കരുതിയിരിക്കുന്നു അതാണ് പേഴ്സോണിഫിക്കേഷൻ ഇതിന് റൈം സ്കീം ഒന്നുമില്ല ഫ്രീ വോയ്സിലാണ് ഇപ്പോ എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം വാട്ട് ഡസ് സാൻബർഗ് തിങ്ക് ദ ഫോഗ് ദീസ് ലൈക് സാൻബർഗ് ഫോഗ് എന്ത് എന്തുകൊണ്ടാണ് എന്ത് പോലെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈസ് ലൈക്ക് എ കാറ്റ് ദാറ്റ് കം സൈലന്റ്ലി സോ ദാറ്റ് no നോ വൺ ക്യാൻ സെൻസ് ഇറ്റ് അറൈവൽ ഫോഗിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാറ്റുമായിട്ടാണ് കാരണം ക്യാറ്റ് വരുന്നതും പോകുന്നതും അറിയുന്നില്ല ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ആരും അതിന്റെ ഒരു അറൈവല് മനസ്സിലാക്കാനേ പറ്റില്ല അതുപോലെ ഫോഗും സൈലന്റ് ആയിട്ടാണ് വരുന്നത് how does എ fog come fog എങ്ങനെയാണ് വരുന്നത് fog വരുന്നത് വളരെ സൈലന്റ് ആയിട്ടാണ് like a cat

ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നുണ്ട് ഫോഗ് വരുന്നത് കാറ്റിന്റെ ഫീറ്റിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടക്കുന്നത് പോലെ തന്നെയാണ് ഓവർ ഹാബേ സിറ്റി ദോഗ്സ് കമ്പയർഡ് ടു എ റ്റ് അത് മാത്രല്ലുക്ക് ഹിയർ ആൻഡ് ഡെയർ ദ ഫോഗ്സ് ഓൾസോ ലുക്കിംഗ് വൈൽഡ് ഇറ്റ്സ് ഓവർ ദ സിറ്റി ക്യാറ്റ് ആദ്യത്തെ കാര്യം ക്യാറ്റ് സൈലന്റ് ആയിട്ട് വരുന്നതുപോലെ ഫോഗ് വരുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മുടെ ഫോഗിനെ കമ്പയർ ചെയ്തിരിക്കുന്ന കാറ്റ് കൊണ്ടാണ് കാരണം അത് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് പോലെ ഫോഗും ആ സിറ്റിയില് ഹാർബറിൽ വന്ന് അവിടെയുള്ളതൊക്കെ നോക്കുകയാണ് ഓൺ സൈലന്റ് ഹോഞ്ചസ് ആൻഡ് മൂവ്സ് ഓൺ ഓൺ ദ ദ ഫോഗ് സിറ്റ്സ് ഹാർബർ മൂസോൺ

പക്ഷെ സൈലന്റ് ആയിട്ട് അവിടുന്ന് മൂവിയാണ് ജസ്റ്റ് ലൈക്ക് എ ക്യാറ്റ് ഈ ത്രീ സിറ്റുവേഷൻസിലാണ് കാറ്റിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമാക്കി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ലെസൺ ആയിട്ട് വീണ്ടും തന്നെ കാണാം ബൈ മൈ മൈഡിയസ്